അന്വേഷണത്തിലേക്ക് സ്വാഗതം ഡിജിറ്റൽ മാധ്യമ നൈതിക നിയമാവലി രണ്ടായിരത്തി ഇരുപത്തൊന്ന് പുറത്തു വന്നിരിക്കുകയാണ് അത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടാൻ പോവുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ഒന്ന് രണ്ട് പതിറ്റാണ്ട് കാലമായി സമൂഹ മാധ്യമങ്ങൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ രാജ്യത്തെമ്പാടും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ നല്ല വശങ്ങളും മോശവശങ്ങളും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് മറ്റ് അച്ചടി മാധ്യമത്തെക്കാൾ ടെലിവിഷൻ മാധ്യമത്തെക്കാൾ സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷം നടത്താനുള്ള വേദികളാണ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ കാരണം ആ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്ക് വ്യക്തികൾക്കും സമൂഹത്തിനും ഒക്കെ പറയാനുള്ള കാര്യങ്ങൾ അവരുടെ സ്വപ്നങ്ങൾ അവരുടെ ആശയങ്ങൾ അവരുടെ പ്രതികരണങ്ങൾ അവരുടെ ആവിഷ്കാരങ്ങൾ ഒക്കെ തന്നെ വളരെ സ്വാതന്ത്ര്യത്തോടെ അവതരിപ്പിക്കാൻ കഴിയും ഒരു പരിധികളോ വിലക്കുകളോ അവിടെയില്ല ഫേസ്ബുക്കായാലും ട്വിറ്ററായാലും വാട്സപ്പുകളായാലും സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷ വേദികളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ധാരാളം പേരെ ഈ സമൂഹ മാധ്യമങ്ങളോട് വിമർശിച്ചിട്ടുണ്ട് സമൂഹത്തിലെ അനീതികൾക്കെതിരെ പൊരുതിയിട്ടുണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സംഘടിത പ്രസ്ഥാനങ്ങളും അറച്ചു നിൽക്കുമ്പോൾ സമരത്തിനും കലാപത്തിനുമുള്ള ആഹ്വാനങ്ങൾ ഈ സമൂഹമാധ്യമങ്ങൾ നൽകിയിട്ടുണ്ട് ചെറിയ ഗ്രാമപ്രദേശത്തെ അനീതികൾ മുതൽ നഗരത്തിലെ വലിയ കലാപങ്ങൾ വരെ ഈ സമൂഹമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാ സ്ഥലത്തേക്കും മനുഷ്യൻ്റെ സ്വകാര്യതയിലേക്കും സാമൂഹിക പരിതോവസ്ഥകളിലേക്കും രാജ്യത്തിൻ്റെ രാഷ്ട്രീയാവസ്ഥകളിലേക്കുമൊക്കെ തന്നെ സമൂഹമാധ്യമങ്ങൾ കടന്നു കയറുകയും അത് സ്വാധീനം ചെലുത്തുകയും ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ ഇത് അധികാരികളെ ഭരണാധികാരികളെ ഇത് വളരെയധികം അലോസരപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ഇന്ത്യയിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ഇത്തരം സമൂഹ സമൂഹമാധ്യമങ്ങളെയാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരമേറ്റ ശേഷം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വാർത്താ മാധ്യമങ്ങളെയൊക്കെ തന്നെ അവരുടെ നിയന്ത്രണത്തിലേക്കാക്കി ടെലിവിഷൻ ചാനലുകളെയും ഒക്കെ അവർ പരസ്യം കൊടുത്തും പ്രലോഭനങ്ങൾ കൊടുത്തും ഭീഷണി കൊടുത്തും അവരുടെ പരിധിയിലാക്കി ഒരർത്ഥത്തിൽ ഫാസിസത്തിൻ്റെ ഒരു പ്രത്യേക പ്രകൃതി രൂപമാക്കി അവർ ഇതിനെ മാറ്റുകയും ചെയ്തു കോർപ്പറേറ്റുകളെ അവർ വളരെ വളരെയധികം സ്വാധീനിപ്പിക്കപ്പെട്ടു പത്രങ്ങൾ പലപ്പോഴും നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെ അവതാനങ്ങൾ പുലർത്ത പുകഴ്ത്താനാണ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഈ ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളുടെ അതിശക്തമായ വിമർശനങ്ങളും അതിശക്തമായ അവലോകനങ്ങളുമൊക്കെ പുറത്തു വരുന്നത് ഇതിനെ പലതരത്തിലൂടെ നിയന്ത്രിക്കാനും പ്രതിരോധിക്കാനും നരേന്ദ്രമോദി ഗവൺമെൻറ് പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് ഫേസ്ബുക്കുകൾ ഹാക്ക് ചെയ്യുക വാട്സപ്പുകളെ നിയന്ത്രിക്കുക ട്വിറ്ററുകളെ നിയന്ത്രിക്കുക തുടങ്ങിയ കാര്യങ്ങളിലേക്ക് അവർ പല സന്ദർഭങ്ങളിലും എത്തിയിട്ടുണ്ട് അത് പ്രത്യക്ഷമായും പരോക്ഷമായും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു നിയമാവലി മുന്നോട്ട് കൊണ്ടുവച്ചിരിക്കുന്നത് ഈ നിയമാവലി മൂലം ഈ ഇത്തരം വിമർശനങ്ങളെയും ഇത്രയും ഒക്കെ നിയന്ത്രിക്കാം എന്നാണ് ഈ ഗവൺമെൻ്റ് വിചാരിക്കുന്നത് പക്ഷേ ഈ സമൂഹമാധ്യമങ്ങൾ വ്യക്തി അധിഷ്ഠിതവും സമൂഹ മാധ്യമങ്ങൾ വ്യക്തികളുടെ ആശയപ്രകാശന വേദികളുമായിരിക്കുന്നിടത്തോളം കാലം ഇത്തരം നിയമങ്ങൾ കൊണ്ട് ഇതിനെ പ്രതിരോധിക്കുക അത്ര എളുപ്പമല്ലെന്ന് അവർക്കും അറിയാം നമുക്കും അറിയാം എന്നാലും ഏതൊക്കെ തരത്തിലെങ്കിലും പൂച്ചുവിലിടാനും നിയന്ത്രിക്കാനുമുള്ള ശ്രമങ്ങൾ വളരെ ശക്തമായി തന്നെ തുടരുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർലമെൻറ്റിൽ ഈ നിയമങ്ങളൊക്കെ തന്നെ പാസ്സാക്കിയെടുത്തത് ഒരുപക്ഷെ അടിയന്തരാവസ്ഥ കാലത്തെ ഓർപ്പിക്കുന്ന പത്രമാരണ മരണ നിയമത്തിൻ്റെ മറ്റൊരു രൂപമാണ് മറ്റൊരു സന്ദർഭമാണ് ഇതിലൂടെ ആവിഷ്കരിക്കാനായി അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത്തരമൊരു നിയമാവലി പുറത്തു വന്നതിന് ശേഷം മറ്റു തരത്തിലുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളും കൂടുതൽ ശക്തമാക്കാനുള്ള സാധ്യത അതിവിദൂരമല്ല അതുകൊണ്ട് ഈ നിയമങ്ങളെക്കുറിച്ച് നാം കേരള ഇന്ത്യയിലെ കേരളത്തിലെ പൊതുസമൂഹം വളരെ രീതിയിൽ വളരെ വ്യാപകമായ രീതിയിൽ ചർച്ച ചെയ്യുകയും അതിൻ്റെ അനന്തരഫലത്തെക്കുറിച്ച് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യണം അതായിരിക്കണം ഇനിയുള്ള കാലത്ത് ഈ സ്വ ഈ സ്വതന്ത്ര മാധ്യമങ്ങൾ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവരുടെ കർത്തവ്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു